ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, വായന വാരാചരണവുമായി അനുബന്ധിച്ചിരിക്കുന്ന വായനയുടെ പൂക്കാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, ഞാൻ പ്രാർത്ഥനാ പ്രഭു, ആറ് ബിയിൽ പഠിക്കുന്നു. മലയാള സാഹിത്യവേദിയിലെ ചില പ്രമുഖരായ വ്യക്തികളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ചേർന്ന് അറിവുകൾ പങ്കുവച്ചത്. നാലാം ദിവസമായ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന അധ്യാപകനും അധ്യാപക പരിശീലകനുമായ ശ്രീ അജ്മൽ കാക്കൂർ സാറാണ്. കോഴിക്കോട് ജില്ലയിലെ സാംസ്കാരിക തരത്തെ നിര സാന്നിധ്യമാണ് അദ്ദേഹം. അക്കാദമി രംഗങ്ങളിൽ പുതിയ ആശയങ്ങളുമായി കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. കോഴിക്കോട് സമഗ്ര ശിക്ഷയിലെ ട്രെയിനറായ അദ്ദേഹം പാഠപുസ്തക സമിതിയിലെ ഒരംഗം കൂടിയാണ്. ഈ വായനാകാലത്ത് ആശംസകളോടൊപ്പം കഥ പറയാം കഥമിനിയാം എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുവാനും അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കൊടുവഴിഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് നിങ്ങളുടെ വിദ്യാലയം ആവിഷ്കരിച്ചിരിക്കുന്നത്. തീർച്ചയായും വായനാചരണത്തോടനുബന്ധിച്ച് നിങ്ങൾ നടത്തുന്ന ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുന്നു. നമുക്കങ്ങനെയാണ്, നമ്മുടെ കലണ്ടറിലെ ഓരോ ദിവസങ്ങളും ഓരോരോ ആഘോഷങ്ങൾക്കായിട്ട്, ആചരണങ്ങൾക്കായി മാറ്റിവെക്കുകയാണ്. സ്നേഹത്തിന് ഒരു ദിവസം, വൃദ്ധന്മാർക്ക് വേറൊരു ദിവസം, അമ്മമാർക്ക് വേറൊരു ദിവസം, അച്ഛന്മാർക്ക് മറ്റൊരു ദിവസം, സ്വാതന്ത്ര്യത്തിന് മറ്റൊരു ദിവസം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വി മധുസൂദനൻ നായരുടെ ഒരു വരിയുണ്ട്, ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം എന്നാണ്. ആണ്ടേക്കൊരിക്കൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നാം മിഠായി നുണയും. മിഠായിയുടെ മധുരം നാവിൽ നിന്ന് അലിഞ്ഞില്ലാതാകുന്നതോടുകൂടി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങളൊക്കെ പോയി മറയും. പിന്നീട് അടുത്ത വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന് അവ സടകുടഞ്ഞെഴുന്നേൽക്കും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ആഘോഷിക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ മാറ്റിവെക്കുകയും ചെയ്യേണ്ട ഒരു ശീലമല്ല വായന. കാരണം വായന മനസ്സിൻ്റെ അന്നമാണ്, ആത്മാവിൻ്റെ അന്നമാണ്. അത് നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കി മാറ്റാൻ സഹായകരമാകും. നമ്മളെപ്പോലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ജീവിതത്തിൽ ആഗ്രഹങ്ങളുമുള്ളവരാണ് മറ്റു മനുഷ്യരും എന്ന് അവരുടെ ജീവിതം വായിക്കുന്ന ഒരാൾക്ക് എളുപ്പം ബോധ്യമാകും. ഇന്ന് ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കഥ പറയാം കഥമനയാം എന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കഥകൾ. ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതാരംഭം മുതൽ മനുഷ്യന് കഥകളോട് വലിയ അടുപ്പമുണ്ട്. മറ്റുള്ളവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ, അവരുടെ ജീവിതത്തിൻ്റെ അരികുകൾ അറിയാനുള്ള മനുഷ്യൻ്റെ കൗതുകമാണ് മനുഷ്യനെ അനന്തമായി കഥകൾ പറയാൻ പ്രേരിപ്പിച്ചത്. ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കുഞ്ഞുനാളിലെ അച്ഛനും അമ്മയും നമുക്ക് കഥകൾ പറഞ്ഞു തരും. നഴ്സറിയിൽ നിന്ന് കഥകൾ കേട്ടും, സ്കൂളിൽ നിന്ന് കഥകൾ കേൾക്കും. നാം പഠനത്തിൻ്റെ ഭാഗമായി കഥകൾ വായിക്കും. അതല്ലാതെ വേറെ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വിഭിന്നങ്ങളായ കഥകൾ വായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കൊക്കെ കഥകൾ ഇഷ്ടമാണ്. പക്ഷേ കഥ വായിക്കുമ്പോൾ നാം അറിയേണ്ടത് കഥയുടെ ആഴങ്ങളിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ്. കുട്ടികളോട് പറയുന്ന കഥകളിൽ പോലും, ഗുണപാഠ കഥകളിൽ പോലും ധാരാളം സാമൂഹ്യ പാഠങ്ങളുണ്ട്, പുതിയ ആശയങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട് എന്നതാണ് സത്യം. ആനയെക്കുറിച്ചോ ഉറുമ്പിനെക്കുറിച്ചോ, മുന്തിരി കിട്ടാതെ പോയ കുറുക്കനെക്കുറിച്ചോ, അതല്ലെങ്കിൽ മൺകുടത്തിൽ കല്ല് നിക്ഷേപിച്ച് വെള്ളം ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വന്നപ്പോൾ വെള്ളം കുടിച്ച കാക്കയെക്കുറിച്ചോ ഉള്ള കഥകളൊക്കെ, അവയെക്കുറിച്ച് മാത്രമല്ല ഏതു കഥകളും മനുഷ്യരെക്കുറിച്ചുള്ള കഥകൾ ആണ്. സംശയമുണ്ടോ? നോക്കൂ, നമ്മൾ എത്രയോ കേട്ട ഒരു കഥയാണ് മണ്ണാങ്കട്ടയും കരിയിലെ. ഞാൻ ആ കഥ ഓർമ്മിപ്പിക്കുന്നില്ല. രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരു നീണ്ട യാത്ര, കാശി യാത്രയ്ക്ക് പോവുകയാണ്. മഴ വരുമ്പോൾ മണ്ണാങ്കട്ടയ്ക്ക് കരിയില ഒരു കുടയായി മാറുന്നു.
പിന്നീട് കാറ്റ് വരുമ്പോൾ കരിയിലയുടെ മുകളിൽ മണ്ണാങ്കട്ട കയറി നിന്ന് കരിയിലെ കാറ്റിൽ നിന്ന് രക്ഷിക്കുന്നു. ഒടുവിൽ മഴയും കാറ്റും ഒരുമിച്ച് വരുമ്പോൾ മണ്ണാങ്കട്ടയും കരിയിലയും രണ്ടുപേരും അലിഞ്ഞും പറന്നും ഇല്ലാതാകുന്നു. ഇതൊരു ചെറിയ കഥയാണ്. ഇത് മണ്ണാങ്കട്ടയെയും കരിയിലയെയും പറ്റി മാത്രമുള്ള ഒരു കഥയാണ്. ആരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ? മണ്ണാങ്കട്ടയാണ്, കരിയിലയാണ്, കാറ്റാണ്, മഴയാണ്, പ്രകൃതിയാണ് എന്നൊക്കെ പറയാം. ആരാണ് ശക്തൻ എന്ന് ചോദിച്ചാൽ മഴ വരുമ്പോൾ കരിയിലയും കാറ്റ് വരുമ്പോൾ മണ്ണാങ്കട്ടയും എന്ന് പറയാം. അപ്പോൾ അധികാരം, ശക്തി എന്ന് പറയുന്നത് ആ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ഒപ്പമാണ് എന്ന് പറയും. ഇനി ശരിക്കും ഇത് മണ്ണാങ്കട്ടയെക്കുറിച്ചും കരിയിലയെക്കുറിച്ചും മാത്രമുള്ള കഥയാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ നിങ്ങൾ അച്ഛനെയും അമ്മയെയും പ്രതിഷ്ഠിച്ചു നോക്കൂ. അച്ഛന് സങ്കടം വരുമ്പോൾ അമ്മ, അമ്മയ്ക്ക് താങ്ങാ വേണ്ടപ്പോൾ അച്ഛൻ, പരസ്പരം സഹായിച്ച് മുന്നേറണം. പക്ഷേ അങ്ങനെ എത്ര സഹായിച്ചാലും എത്ര സമ്പന്നതയും സുഖലോലുപതയും ഉണ്ടായാലും ഒടുവിൽ മരണം പ്രകൃതി വിജയിക്കുമെന്ന് ഈ കഥ നമ്മളോട് പറയുന്നു. അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് രണ്ട് കൂട്ടുകാരെ ആലോചിച്ച് നോക്കൂ. അപ്പൊ സൗഹൃദത്തിന്റെ യാത്രയാണത്. ആദ്യത്തേതിൽ ദാമ്പത്യത്തിന്റെ യാത്രയും. ഇങ്ങനെ ജീവിതം എന്ന യാത്രയെക്കുറിച്ചുള്ള ഒരു കഥയാണ് അത്, അല്ലേ? ഈ നായക്ക് ഇറച്ചി കഷ്ണം കിട്ടിയ കഥയറിയാം. ഇറച്ചി കഷ്ണമായത് സ്വന്തം വീട്ടിലേക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പാല കടക്കണം. താഴെ വെള്ളത്തിൽ പ്രതിബിംബിച്ച തൻ്റെ പ്രതിബിംബം തൻ്റേതാണെന്ന് മനസ്സിലാവാതെ തന്നെക്കാൾ വലിയ ഒരു ഇറച്ചി കഷ്ണവുമായി കൂടുതൽ ശക്തനായ ഒരു നായയോ എന്ന് അത് അത്ഭുതപ്പെടുന്നു. അത് ഉറക്കെ കുറയ്ക്കുന്നു. അതിൻ്റെ വായിലുള്ള ഇറച്ചി കഷ്ണം നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു നായയെക്കുറിച്ച് മാത്രമുള്ള കഥയാണ്. അവിടെ നിങ്ങളൊരു മനുഷ്യനെ പ്രതിഷ്ഠിച്ചു നോക്കൂ. സ്വന്തം കഴിവും പരിമിതിയും തിരിച്ചറിയാത്ത ഒരാളല്ലേ ഈ കഥയിലെ നായകൻ? സ്വന്തം ചരിത്രവും സംസ്കാരവും ഭാഷയും അറിയാതെ പോകുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമല്ലേ ഈ നായയുടെ കഥയിലുള്ളത്? അങ്ങനെ ഓരോ കഥകളും നമ്മളോട് പല പല പാഠങ്ങൾ പറയുന്നുണ്ട്. ആ പാഠങ്ങളിലൂടെ, അർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണ് കഥ വായിക്കാനുള്ള, കവിത വായിക്കാനുള്ള, സാഹിത്യം വായിക്കാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികൾക്ക് നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കണം. മുതിർന്ന കുട്ടികളാണ്, ഹൈസ്കൂളായി, ഹയർ സെക്കൻഡറി ആയി എന്നൊക്കെ നമ്മളെ കുട്ടികളെ പറ്റി പറയും. പക്ഷേ അവർക്ക് അവരവരുടെ പ്രായത്തിലുള്ള കഥകൾ കേൾക്കണ്ടേ? അവർക്ക് അവരവരുടെ പ്രായത്തിൽ കഥകൾ വായിക്കാൻ അവസരം കൊടുക്കേണ്ടത്? പലപ്പോഴും ഈ മൊബൈൽ ആൻഡ്രോയിഡ് യുഗമാണ്, എൻ്റെ കുട്ടി എപ്പോഴും ഫോണിലാണ്, കമ്പ്യൂട്ടർ മുമ്പിലാണ്, ഗെയിമിന് മുമ്പിലാണ് എന്ന് നമ്മൾ പരിഭവപ്പെടും. എൻ്റെ കുട്ടി വായിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ മകൻ മകൾ വായിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങി മകനോടൊപ്പം മകളോടൊപ്പം അത് വായിക്കാറുണ്ടോ? അതിലെ പേജുകൾ ഇങ്ങനെ മറിച്ചു നോക്കാറുണ്ടോ? അതിലെ ചിത്രങ്ങൾ ഒരുമിച്ച് ചിത്രവായന നടത്താറുണ്ടോ? പുതിയ പുസ്തകത്തിൻ്റെ ഗന്ധം ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാറുണ്ടോ? അപ്പോൾ വായന ഒരു സംസ്കാരമായി വീട്ടിൽ വളരണം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് സ്കൂളില്ല, അയൽവീട്ടുകാരില്ല, കളിസംഘങ്ങളില്ല, കുട്ടി ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ വായനയ്ക്കുള്ള വലിയ അന്തരീക്ഷം ഉണ്ടാവണം. സ്കൂളിൽ അതുണ്ട്. സ്കൂളിൽ ഇന്ന് സ്കൂൾ ലൈബ്രറിയുണ്ട്, ക്ലാസ് ലൈബ്രറിയുണ്ട്. ചില സ്കൂളുകളെങ്കിലും ഗൃഹലൈബ്രറികൾ ദാ സംഘടിപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. ഇങ്ങനെ മക്കൾക്ക് കഥ പറയുകയും വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് വലിയ 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 സാധ്യതകളുണ്ട്. ഞാനൊരു ചെറിയ അനുഭവം പറയട്ടെ, ഒരു ചെറിയ കഥ പറയട്ടെ. ശരിക്കും കഥയല്ല, ഒരു കഥയും കഥയല്ല എന്ന് പറയാം. കാരണം എന്താ, കഥ ജീവിതം തന്നെയാണ്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, അവൻ്റെ കഥ കഴിഞ്ഞു എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ ജീവിതം അവസാനിച്ചു എന്നാണ്. ഇന്ത്യ ഓസ്ട്രേലിയയുടെ കഥ കഴിച്ചു, ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്ത് തരിപ്പണമാക്കി എന്ന. അപ്പം ആ കഥ എന്നതിന് ഒരുപക്ഷെ ജീവിതം എന്ന അർത്ഥം തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ജീവിത അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. തിരുവനന്തപുരത്തു നിന്ന് ഒരുപാട് സഞ്ചരിച്ചാൽ മലപ്പുറം ജില്ലയിലെത്താം. മലപ്പുറം ജില്ലയിലെ ഒരു അതിർത്തി പ്രദേശമാണ് അരീക്കോട്. അരീക്കോട് നിന്ന് ഒരുപാട് ഫുട്ബോൾ കളിക്കാരൊക്കെ ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അരീക്കോട്
ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, പട്ടാള ക്യാമ്പ്. അവിടുത്തെ പട്ടാളക്കാരായി ഉണ്ടായിരുന്നത് മലയാളികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ക്യാമ്പിലെ പട്ടാളക്കാരുടെ കുടുംബം അതിനോടനുബന്ധിച്ച ലൈൻ മുറികളിൽ, കോട്ടേജുകളിൽ താമസിച്ചു. ഒരു ദിവസം ഈ അരീക്കോട്ടെ മമ്മൂക്കൈ എന്ന് പറയുന്ന 40-45 വയസ്സുള്ള ഒരാൾ ക്യാമ്പിൽ വിറക് വെട്ടാൻ വരിക. അയാൾ കുറേ വിറക് വെട്ടി ക്ഷീണിച്ചു പോയി. അയാൾക്ക് അല്പം വെള്ളം വേണം. പതുക്കെ വന്ന് അയാൾ ഈ കോട്ടേജിൻ്റെ വരാന്തയിൽ വന്നിരുന്നു. എൻ്റെ അടുത്തൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിയോട് പറഞ്ഞു, കുറച്ച് വെള്ളം തരുമോ? ആയിക്കോട്ടെ, വെള്ളം എടുക്കാം. മുത്തശ്ശി അകത്തുപോയി. അപ്പോഴാണ് മമ്മൂക്കൈ ഇതാ താൻ ഇരിക്കുന്നതിൽ നിന്ന് കുറേ അപ്പുറത്ത് തൻ്റെ അതേ വരാന്തയുടെ അങ്ങേയറ്റത്തായി ഒരു കുട്ടിയെ കാണുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി, കൈകാലുകളൊക്കെ ശോഷിച്ചിരിക്കുന്നുണ്ട്. എന്തോ അസുഖം ബാധിച്ചതുപോലെ മമ്മൂക്കൈ ഈ വിറക് വെട്ടി ജീവിക്കുക. മമ്മൂക്കൈ വിചാരിച്ചു, ഈ ചെക്കൻ എങ്ങനെയാ വളർന്ന് വലുതായ ആരോഗ്യത്തോടെ ജീവിക്കുക, തൊഴിൽ തേടി ജീവിക്കുക എങ്ങനെ? മുത്തശ്ശി വെള്ളവുമായി വന്നു. വെള്ളം കുടിക്കുമ്പോൾ മുത്തശ്ശിയോട് മമ്മൂക്കൈ ചോദിച്ചു, ആ കുട്ടി ആരാ? അത് എൻ്റെ മകൻ്റെ മകനാണ് എന്ന്. അപ്പോൾ മമ്മൂക്കൈ ചോദിച്ചു, ആ കുട്ടിക്ക് എന്താ ആരോഗ്യം ഒട്ടുമില്ലല്ലോ, അതെങ്ങനെയാണ് ജീവിക്കുക? മുത്തശ്ശി ചോദിച്ചു, ഇപ്പം ആ കുട്ടി എന്താ ചെയ്യണത്? മമ്മൂക്കൈ ഒന്നുകൂടെ നോക്കി, ആ കുട്ടി ചിത്രം വരയ്ക്കുകയാണ്. വെളുത്ത ചോക്ക് കൊണ്ട് ആനകളെ വരയ്ക്കുന്നു തിണ്ണയിൽ. അപ്പോൾ ഈ മുത്തശ്ശി പറഞ്ഞു, മമ്മൂക്കൈ എങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ തന്നെ പിഴച്ചോളും ജീവിച്ചോളും എന്ന്. ആ മുത്തശ്ശി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. എങ്ങനെയാണ്, ആ കുട്ടിയാണ് പിന്നീട് വളർന്നത്, വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി ദാ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ സമ്പന്നർ മാത്രം താമസിക്കുന്ന ചാണക്യപുരിയിൽ സ്വന്തമായി വീടൊക്കെ വെച്ച് താമസിച്ചു. എന്നിട്ട് പാട്രിയറ്റിലും ശങ്കേഴ്സ് വീക്കിലിയിലൊക്കെ കാർട്ടൂൺ വരച്ചു, ലോകം മുഴുവൻ ശ്രദ്ധിച്ച കാർട്ടൂണുകൾ. മാത്രമല്ല, അയാൾ പത്രങ്ങളിൽ കോളമിസ്റ്റായി, പത്രപ്രവർത്തകനായി. അങ്ങനെ അയാളെ മലയാളികൾ മുഴുവൻ അറിഞ്ഞു തുടങ്ങി. മലയാളത്തിൽ അതിമനോഹരമായ നോവലുകൾ അയാൾ എഴുതി, കഥകൾ എഴുതി. കടൽ തീരത്ത് അയാൾ എഴുതിയ ഒരു കഥയാണ്. അതുമാത്രമല്ല, മധുരം ഗായതി, തലമുറകൾ, ധർമ്മപുരാണം, മലയാളത്തിൽ ഇപ്പോഴും ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വായനക്കാർ നെഞ്ചേറ്റിയ ഖസാക്കിൻ്റെ ഇതിഹാസം, ഇതെല്ലാം എഴുതിയ ഒ.വി. വിജയൻ്റെ കുട്ടിക്കാലമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ശരീരത്തിന് അത്രമേൽ ആരോഗ്യമില്ലായിരുന്നെങ്കിലും മനസ്സിന് ആരോഗ്യമുണ്ടായിരുന്നു. മനസ്സിന് ആരോഗ്യം ലഭിച്ചത് ഒ.വി. വിജയൻ തൻ്റെ വായനയിലൂടെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിൻ്റെ അന്നമാണ് വായന. അങ്ങനെ നന്നായി വായിക്കുന്ന ആളുകൾക്ക് നന്നായി കഥ പറയാൻ പറ്റും. കഥ പറയണമെങ്കിൽ എന്തു വേണം? കഥ മെനയണമെങ്കിൽ നാം ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കാണണം. ഈ പൂവിനെയും പൂമ്പാറ്റയെയും ചുറ്റുപാടുകളെയും ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതം മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ ജീവിതമല്ല, നമ്മളിപ്പോൾ ഇരിക്കുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് മറ്റു രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളിലെ കുട്ടികൾ, മറ്റു മനുഷ്യർ, മറ്റു സംസ്കാരം എന്നൊക്കെ നമ്മൾ ബോധ്യപ്പെടും. അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക്, തിരസ്കൃതരായ ആളുകൾക്ക്, മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ചില ആലോചനകൾ ഉണ്ടാവും, ആശയങ്ങൾ ഉണ്ടാവും, അവ കഥകളായി രൂപപ്പെടും, അല്ലേ? ഒരു കഥയിൽ എന്തൊക്കെയുണ്ട്? ഒരു കഥയിൽ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ സംഭാഷണങ്ങളുണ്ടാവും, കഥാപരിസരമുണ്ടാവും, അല്ലേ? അതിമനോഹരമായ ക്രാഫ്റ്റ് ഉണ്ടാവണം. ഇങ്ങനെ ഈ കഥകളെ മനസ്സിൽ പലതവണ ഉരുവം ചെയ്ത് നല്ല കഥകൾ ഉണ്ടാവണമെങ്കിൽ നല്ല ഭാഷ വേണം, അല്ലേ? നമ്മൾ മലയാളികളാണ്, പക്ഷേ ഭാഷയിൽ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം മികവ് പുലർത്തുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആണ്, അല്ലേ? ശരിക്കും നമുക്ക് നമ്മളെ ആവിഷ്കരിക്കുവാൻ, ലോകത്തെ ആവിഷ്കരിക്കുവാൻ വാക്കുകൾ മാത്രമേ ഉള്ളൂ. വാക്കിൻ്റെ വെളിച്ചമില്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമി എത്ര ഇരുണ്ടതായി പോകുമായിരുന്നു. അപ്പോൾ നിറയെ കഥകളുള്ള മനസ്സായിരിക്കണം നിങ്ങളുടേത്. നിറയെ കഥകളുള്ള മനസ്സാവുക എന്നർത്ഥം നിങ്ങൾ നിറയെ മനുഷ്യരെ നിങ്ങളുടെ ഹൃദയത്തിൽ പാർപ്പിക്കുന്നു എന്നാണ്, അല്ലേ? നമുക്കൊക്കെ നമുക്ക് ഒരു കഥയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ജീവിതമേ ഉള്ളൂ. നമുക്കറിയാവുന്ന കഥ നമ്മുടെ ജീവിതത്തിൻ്റെ കഥയാണ്. മമ്മൂട്ടിയുടെ അർത്ഥം എന്നൊരു സിനിമയുണ്ട്. അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, അയാളൊരു നോവലിസ്റ്റാണ്, അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരു നോവൽ എഴുതിയിട്ടേ ഉള്ളൂ, ആ നോവൽ എൻ്റെ ജീവിതം തന്നെയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തെപ്പറ്റി മാത്രമേ അറിയൂ എന്ന്. പക്ഷേ വായിക്കുന്ന ഒരാൾക്ക് സ്വന്തം ജീവിതത്തെപ്പറ്റിയല്ല,
താൻ വായിക്കുന്ന പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ പറ്റി അറിയാം, അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് അറിയാം, അവരുടെ ആഗ്രഹങ്ങളെ കുറിച്ച് അറിയാം, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരേ ജീവിതമേ ഉള്ളൂ എങ്കിൽ പോലും വായിക്കുന്ന ഒരാൾക്ക് എത്രമാത്രം ജീവിതങ്ങളുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. അപ്പോൾ നമ്മളെ മാത്രമല്ല മറ്റു മനുഷ്യരെ കൂടി ഹൃദയം കൊണ്ട് ആശ്ലേഷിക്കാൻ പറ്റും തീർച്ചയായിട്ടും വായിക്കുന്ന ഒരാൾക്ക് എന്നതാണ് പറയാനുള്ളത്. ഞാൻ ഒരു ചെറിയ കഥ കൂടി പറയുകയാണ്. അത് എങ്ങനെയാണ് രക്ഷിതാക്കൾ കുട്ടികളെ ഇത്തരം മേഖലകളിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നത് ഉദാഹരിക്കാനാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത് രക്ഷിതാക്കൾ കൂടിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മക്കൾ വായനയുടെയും കഥയുടെയും കവിതയുടെയും ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവരുടെ ഉള്ളു തുറക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ അവർക്ക് സമ്മാനമായി കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ബർത്ത്ഡേക്ക് നാം കേക്ക് കൊടുക്കും. കേക്കിൻ്റെ രുചി നാവിൽ നിന്ന് അലിയുന്നതോടെ ബർത്ത്ഡേയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു പോകും. പിന്നെ അടുത്ത വർഷത്തെ ബർത്ത്ഡേ വീണ്ടും കേക്ക് വാങ്ങും. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കേക്കും ആഘോഷങ്ങൾക്കൊക്കെ ഉപരിയായി നാം മകന് ബർത്ത്ഡേക്ക് ഒരു പുസ്തകം കൊടുത്താൽ എന്താ? ആ പുസ്തകം അവൻ്റെ വളരുന്ന മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ അവനിൽ വെളിച്ചമായി പടരൂലേ? അങ്ങനെ ഓരോ വർഷവും അവൻ്റെ വയസ്സിനനുബന്ധമായി അവൻ്റെ ബൗദ്ധിക വികാസത്തിന് യോജിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ 10-24 വയസ്സാകുമ്പോൾ അവന് ജോലി കിട്ടും. അപ്പോൾ അവൻ അഭിമാനത്തോടെ കൂട്ടുകാരോട് പറയും, നോക്കൂ, ഓരോ പിറന്നാളിലും എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ തന്ന ഈ പുസ്തകങ്ങളാണ് എന്നെ രൂപപ്പെടുത്തിയത്. നോക്കൂ, ഞാൻ ഇങ്ങനെയായതിൻ്റെ കാരണം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എനിക്ക് നൽകിയ കരുതലാണ്, അവരെന്നെ വായനയിലേക്ക് കൊണ്ടുപോകാൻ സ്വീകരിച്ച ഹൃദ്യമായ വഴികളാണ് എന്ന് പറയും. അതിനേക്കാൾ ഹൃദ്യമായ എന്തനുഭവമാണ്, അഭിമാനമാണ് ഒരച്ഛനും അമ്മയ്ക്കും ഉള്ളത്. ജോസ് ലൂയിസ് ബ്ലാസ്കോ സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു ചിത്രകലാ അധ്യാപകനായിരുന്നു. അയാൾ നന്നായി ചിത്രം വരയ്ക്കും, കുട്ടികളെ അയാൾ ഹൃദയത്തോട് ചേർത്ത് വെക്കും. ചില ദിവസങ്ങളിൽ അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് ചിത്രങ്ങൾ വരച്ച് തൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ വിശേഷ സന്ദർഭങ്ങളിൽ സമ്മാനമായി കൊടുക്കും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു സുഹൃത്തിന് ഒരു ചിത്രം വരച്ച് കൊടുക്കാനേറ്റത്. വൈകുന്നേരം ചിത്രം വരച്ച് ഏതാണ്ട് മുക്കാൽ ഭാഗമാകുമ്പോഴാണ് അയാളുടെ മറ്റൊരു സുഹൃത്ത് മരിക്കുന്നത്. ഉടനെ അയാൾക്ക് അവിടേക്ക് പോകേണ്ടി വന്നു, പക്ഷേ ചിത്രം മുഴുവിപ്പിക്കണമല്ലോ. അപ്പോൾ അയാൾ മനസ്സില്ലാ മനസ്സോടെ വീട് വിട്ടിറങ്ങുമ്പോൾ തൻ്റെ മകനെ ഏൽപ്പിച്ചു. 10 വയസ്സേ ആയിട്ടേ ഉള്ളൂ. താൻ ചിത്രം വരയ്ക്കുന്നത് അവൻ സാഭൂതം നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ മകന് ഈ ബ്രഷും നിറങ്ങളൊക്കെ കൊടുത്തു പറഞ്ഞു, ദാ ഈ പ്രാവിൻ്റെ ചിത്രമാണ് അച്ഛൻ വരയ്ക്കുന്നത്, ഇതിൻ്റെ കണ്ണും കഴുത്തും ചിറകുകളൊക്കെയായി, നീ ഇതിൻ്റെ കാലുകൾ വരച്ച് ചേർക്കണം, നോക്കി ഈ ചിറകുകളുടെ അറ്റത്ത് തൂവലുകൾ വരച്ച് ചേർക്കണം, നന്നായി വരക്കണം കേട്ടോ. അയാൾ പോയി. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞ് ഈ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് അയാൾ മടങ്ങിയെത്തുമ്പോൾ അയാളുടെ മനസ്സിൽ മുഴുവൻ ഉത്കണ്ഠകളായിരുന്നു. എന്താ ഉത്കണ്ഠ? മകനത് നന്നായി വരച്ചിരിക്കുമോ എന്നതാണ്. വീട്ടിലെത്തി ആദ്യ ഓഫീസ് റൂമിൽ വന്ന് ലൈറ്റിട്ട് നോക്കുമ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. താൻ വരച്ച പ്രാവിൻ്റെ ചിത്രത്തിൽ പ്രാവിൻ്റെ കണ്ണുകളെക്കാൾ കഴുത്തിനേക്കാൾ ചിറകുകളെക്കാൾ അതിമനോഹരമായിരിക്കുന്നു അതിൻ്റെ കാലുകൾ, അതിൻ്റെ തൂവലുകൾ. ജീവൻ തുടിക്കുന്നുണ്ട് അതിൻ്റെ കാലുകൾ. അയാൾ ഉടനെ മകനെ അടുത്തു വിളിച്ചു, എന്നിട്ട് കെട്ടിപ്പിടിച്ചു. തൻ്റെ ബ്രഷും നിറങ്ങളൊക്കെ മകന് സമ്മാനമായി കൊടുത്തു. അച്ഛനേക്കാൾ വലിയ ചിത്രകാരൻ നീയാണടാ മോനെ, നീ നന്നായി വരണം, അച്ഛൻ എല്ലാ പ്രോത്സാഹനവും തരാം, എന്നേക്കാൾ നീ നന്നായി വരച്ചു എന്ന് അച്ഛൻ പറയാം. ആ കുട്ടിയാണ് പിന്നീട് വളർന്ന് വളർന്ന് വലുതായി പിക്കാസോ എന്ന ചിത്രകാരനായി മാറിയത്. ക്യൂബിസമൊക്കെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത വലിയ ചിത്രകാരനാണ് പിക്കാസോ. നോക്കൂ, അച്ഛൻ അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മകനെ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, അവസരങ്ങൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ, അവൻ്റെ കഴിവ് കണ്ടറിഞ്ഞ് സമ്മാനം കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ പിക്കാസോയുടെ ജീവിതം മറ്റൊരു വഴിക്ക് പോകുമായിരുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മളിലൊക്കെ ഈ പിക്കാസോമാരുണ്ട്, ഒ വി വിജയനുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറുണ്ട്, അങ്ങനെ മറ്റു പല പ്രതിഭകളും നമ്മുടെ മുമ്പിലുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. കഥ പറയാൻ കഴിവുള്ള ആളുകളുണ്ട്, കഥ കേൾക്കുകയും അത് പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്, അതിമനോഹരമായി വൈകാരികമായി കഥ വായിക്കുകയും അവയുടെ ഓഡിയോ ക്ലിപ്പുകൾ കേരളം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ നമുക്കൊക്കെയുള്ള കഴിവുകൾ വളർത്തിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനം. അതിന് വായന നമ്മളെ ആന്തരികമായി പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഈ
ഓരോ ദിവസവും തുടർന്ന് തുടർന്ന് വരുന്ന പരിപാടികൾക്കിടയിൽ ഒരു ദിവസം നിങ്ങളുടെ അതിഥിയായി പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വായന നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം പരത്തുന്ന ഒരു അനുഭവമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സ്കൂളിലെ അധ്യാപകർക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നന്ദി ശ്രീ അജ്മൽ സാർ. ഏറെ സുന്ദരമായ ഭാഷയിൽ സാർ നമ്മോട് സംവദിച്ചത് ഏവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? വായനയുടെ പുക്കാലത്തിന്റെ അധ്യയനം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വായനയുടെ വഴികളുമായി നമ്മോടൊപ്പം അധ്യാപികയും എഴുത്തുകാരിയുമായ വിഎസ് ബിന്ദൽ ടീച്ചർ ചേരുന്നു. അതുവരെ നല്ല പുസ്തകങ്ങളുടെ വായനയുമായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.